ഉണ്ടായിരുന്ന ജോലിയും കളഞ്ഞ് മൂന്നെണ്ണം കൂടെ ബിസിനസ് തുടങ്ങാനെന്ന് പറഞ്ഞിട്ടെ ഈ ഇരിപ്പോടെ കേട്ട് 2 മാസമായി. ഇപ്പം ഇരിക്കുന്ന ഈ ബാൽക്കണിയില കുറച്ചുകൂടെ കഴിഞ്ഞാൽ അമ്മ ഇവിടുന്ന് ഇറക്കി വിടും. കയ്യിലുണ്ടായിരുന്ന പൈസയും തീർന്നു. എന്തെങ്കിലും ചെയ്തേ പറ്റൂ ജെഫിനെ. ഡാ, നമ്മളേ പണ്ടേ തീരുമാനിച്ചതല്ലേ, നമുക്ക് സ്ട്രെസ്സൊന്നും എടുക്കാതെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന പരിപാടി എന്താണോ അത് നമ്മളങ്ങ് ചെയ്യും. അതുവരെ എങ്ങനെയൊക്കെ ഉണ്ട് പോട്ടെ. അതെ, അതുവരെ നമ്മളൊരു ബീറൊക്കെ അടിച്ച് ഒരു സിഗരറ്റൊക്കെ വലിച്ച് നമ്മളിങ്ങനെ ഇരിക്കൂടെ. അത് ഇവന് ഇവിടുന്ന് പുറത്താക്കണം. എടാ, കള്ളു കുടിക്കാന്നുള്ളൊരു വിചാരം മാത്രമേ ഉള്ളൂ ഇവന്. നിനക്ക് പറ്റില്ലെങ്കിൽ നീ പൊക്കോ. എടാ, ഇതെന്റെ വീടോ നിന്റെയോ? ആരുടെ വീടായാലും പറ്റാത്തൊരു പൊക്കോ. അല്ല പിന്നെ എന്റെ പൊന്നാറാകില്ലേ, നിനക്ക് വല്ല പ്രാന്തണ്ടോ ഇവനായിട്ട് സംസാരിക്കാനായിട്ട്? നീ നടക്കുന്ന കാര്യമല്ലേ പറഞ്ഞേ. ആ പറഞ്ഞ ന്യായം. അതെ, ഞാനൊരു ഐഡിയ പറയട്ടെ. വേണ്ട, മോന ആ ബീറും കുടിച്ചോണ്ട് അവിടെ അങ്ങിരുന്നു. ഡൽഹിയിൽ നിന്ന് വണ്ടി എടുത്തോണ്ട് മറച്ചു വെക്കുന്ന കാര്യമല്ലേ. ഇതും കൂടെ കൂട്ടി നീ 20-ാമത്തെ വട്ടം പറയുന്ന. ഞാൻ പറഞ്ഞില്ലേ നടക്കൂല. ആ എന്നാ നിങ്ങൾ തന്നെ ഒരു ഐഡിയ പറയും. ഐഡിയ ഡാ, ആ നമുക്ക് ഈ വാച്ചും ഷൂസൊക്കെ ഓൺലൈനിൽ വിൽക്കണ പരിപാടി തുടങ്ങിയാലോ. ആ അതൊരു നല്ല ഐഡിയ അല്ലേ. എടാ, ആഴ്ചയാഴ്ച സാധനങ്ങൾ അപ്ഡേറ്റ് ആവും, വിറ്റുപോയില്ലേ കയ്യിലിരിക്കും, ചൊറയാണ്. ആ പറഞ്ഞത് ശരിയാട്ടാ. നീ എവിടെയെങ്കിലും ഉറച്ചു കിടന്നാറി. എടാ, എൻ്റെ ഒരു ഐഡിയ ഉണ്ട്. നമുക്ക് 3 പേർ കൂടെ ചേർന്നൊരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തു. സൂപ്പർ ഐഡിയ, ഫ്രഷ് സാധനം. ഇന്നാ എന്റെ മോൻ ഇതും കൊച്ചോടെ മിണ്ടാണ്ടിരുന്നു കേട്ടാ. അല്ല പിന്നെ എന്റെ പൊന്നാരകിലേ, നീ നടക്കണ കാര്യമല്ലും പറ. ഇപ്പത്തെ പിള്ളേര് വരെ യൂട്യൂബ് എന്ന് പറഞ്ഞു പെറ്റു വീണ പിള്ളേര് വരെ അതിലാണ്. ഇവന്റെ എന്താണ് പറയുന്നൊന്നും കേക്ക്. അയ്യോ, എന്റെ മോനെ ഒന്നും പണയണ്ട. അവൻ എന്തേലും ഒന്ന് പറയട്ടെ, പറ. എടാ, നമ്മുടെ നാട്ടിൽ നമ്മൾ ഈ പത്രത്തിലും ടിവിയിലും ഒക്കെ കണ്ടിട്ടില്ലേ പ്രേതബാധയുള്ള സ്ഥലങ്ങൾ, പ്രേതബാധയുള്ള വീടുകൾ എന്നൊക്കെ. അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ പോയി താമസിക്കുന്നു, എന്നിട്ട് അവിടുത്തെ വിഷ്വൽസ് നമ്മൾ എടുക്കുന്നു. പിന്നെ അതിനകത്ത് വല്ല സൗണ്ട് കേട്ടെന്നോ അല്ലെങ്കിൽ വല്ലതൊക്കെ കണ്ടെന്നോ തള്ളിക്കയറ്റി നമ്മളൊരു വീഡിയോ ഇറക്കുന്നു. പുറം രാജ്യത്തേക്ക് ഇത് ഇഷ്ടം പോലെ ഉണ്ടാ. പക്ഷെ മലയാളത്തിൽ ഇതുവരെ ആരും തുടങ്ങിയിട്ടില്ല. ഇപ്പൊ തുടങ്ങിയ സെറ്റാ. ആലോചിക്കാവുന്നതാണ്. എന്താ, നിങ്ങൾക്കൊന്നും പറയാനില്ലേ? കൊള്ളാം. നിനക്കൊന്നും പറയാനില്ലേ? സംഭവം കേട്ടിട്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ എന്താ ഒരു പക്ഷേ? അല്ല, നമ്മൾ ഈ പ്രേതണ്ടെന്ന് പറഞ്ഞ സ്ഥലത്തേക്കല്ലേ പോണേ, അവിടെ ശരിക്കും പ്രേതമുണ്ടെങ്കിലോ? എടാ, നീയൊക്കെ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടോ പ്രേതം ഭൂതമൊക്കെ ഉണ്ടെന്ന്? എന്റെ പൊന്നാളെ, എനിക്ക് വിശ്വാസമൊന്നുമില്ല. എടാ, ജീവിച്ചിരിക്കുന്ന ആൾക്കാരെ പേടിച്ചാ പോരെ, എന്തിനാ മരിച്ചവരെ പേടിക്കണേ? അത്രേ ഉള്ളൂ, എനിക്ക് പേടിയൊന്നുമില്ല. പിന്നെ ഞാൻ വെറുതെ പറഞ്ഞു എന്നുള്ളൂ. നീയേ കാര്യം പറ. ഒറ്റ മിനിറ്റ് ഇപ്പൊ. ഇവതെങ്ങോട്ടാ? എവിടെയെങ്കിലും പോട്ടെ. എന്നാലും വണ്ടി എടുത്ത് വെക്കലൊരു നല്ലൊരു ഐഡിയ ആയിരുന്നു കേട്ടോ. എടാ, നിനക്ക് ഈ കിട്ടിയൊന്നും പോരെ. എടാ, നമുക്ക് പറ്റിയ പരിപാടിയാണെങ്കിൽ നമ്മൾ ചെയ്യും, ഇല്ലെങ്കിൽ നമ്മൾ വിടും, അത്രേ ഉള്ളൂ. ഇവൻ ഈ പറഞ്ഞ പരിപാടി എന്താന്ന് നോക്കാം. എടാ, നീ ഞാൻ ന്യൂസ് ഒന്ന് നോക്കിയേ. യുവതിയും യുവാവും ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ടു. ഇതും നീ പറഞ്ഞു തമ്മിൽ എന്താ ബന്ധം? എടാ, ഈ സംഭവം നടക്കുന്നത് നമ്മുടെ ഇവിടുന്ന് 80 കിലോമീറ്റർ അപ്പുറത്തുള്ള വെള്ളുരുത്തിമല എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ ഒരു ഒഴിഞ്ഞ കെട്ടിടമുണ്ട്, അപ്പൊ അതിന്റെ അടുത്തുനിന്നാണ് ഇവരുടെ ബോഡി കിട്ടിയത്. നീ കാര്യം പറ എന്താന്ന് വെച്ചാ. എടാ, നാട്ടുകാർ പറയുന്ന എന്താന്ന് വെച്ചാല് ആ കെട്ടിടത്തിൽ എന്തോ ആത്മാക്കൾ, 3 ആത്മാക്കളോ മറ്റോ ഉണ്ട്. അപ്പൊ അവര് കൊന്നാണ് നാട്ടുകാർ പറഞ്ഞു പരത്തിക്കൊണ്ടിരിക്കുന്നത്. നീ പറഞ്ഞ ശരിയാണോ? അളിയ, ഇവരവിടെന്തോ സംസാരിച്ചിരിക്കാനോ മറ്റോ പോയതാണ്. അപ്പൊ വേറൊരു ടീം അവിടെ വെള്ളോടി സീനൊക്കെ ആയിട്ട് വന്നു. അങ്ങനെ ഈ പെണ്ണിനെ ശല്യപ്പെടുത്തിയും, അത് പ്രശ്നമായി. അപ്പൊ അവരാണ് ഇവരെ കൊന്നു കളഞ്ഞു. ഓ, പിന്നെ ഇവരുടെ ശരീരം ഫുള്ളെന്തോ കുത്തലും കീറലും ഒക്കെ ആണെന്ന് പറഞ്ഞു കേട്ട്. പിന്നെ ഈ മൊബൈലും നിവുമാരി യൂസ് ചെയ്തില്ലെന്ന് തോന്നുന്നു, അതുകൊണ്ട് പോലീസ് നിവുമാരെ ട്രാക്ക് ചെയ്യാൻ പറ്റിയില്ല. അത്രേ ഉള്ളൂ സംഭവം. അല്ല, നിനക്കിതൊക്കെ എങ്ങനെ അറിയാം? എടാ, ഞാൻ കുറച്ചാൾ അമ്മ വീട്ടിൽ പോയി എന്ന് പറഞ്ഞില്ലേ, അപ്പൊ അതിന്റെ അടുത്താണ് ഈ സ്ഥലം. പിന്നെ ഇങ്ങനെ ഒരു ഇൻട്രസ്റ്റ് വന്നപ്പോഴേക്കും ഞാൻ ഒരു കാര്യം ചെയ്തു. നമ്മുടെ ഒരു കൂട്ടുകാരനുണ്ടോ പോലീസ് സ്റ്റേഷനിൽ, അവനോട് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞ ഡീറ്റെയിൽസ് ആണിത്. എടാ, ഒന്നുമില്ല, നമ്മള് നാളെ ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നു, നേരെ അവിടെ പോകുന്നു, വീഡിയോ എടുക്കുന്നു. അടുത്ത 3 മാസത്തില് കേരളത്തിലെ എങ്ങോട്ടേലും പോവാൻ നിൽക്കുമ്പോളോ ഇപ്പം പിന്നെയും പിന്നെയും ഡിലേ ആക്കുന്നത്. എടാ, ഒരു 10 മിനിറ്റ് കൂടെ നോക്കേ, ഇല്ലെങ്കിൽ ഞാൻ കറി വണ്ടി എടുക്കും.
അണ്ണൻ നല്ല കളിപ്പിനാണല്ലോ. എടാ നമ്മൾ ആദ്യമായിട്ട് ഒരു സ്ഥലത്തേക്ക് പോകാൻ ഇറങ്ങിയല്ലേ, അപ്പോഴെങ്കിലും നിനക്ക് നേരത്തെ വന്നു. എടാ ഞാൻ സമയത്തിന് ഇറങ്ങിയതാ, ഇറങ്ങി ഞാൻ പുറത്തേക്ക് എത്തിയപ്പോൾ ഒരു പൂച്ചവട്ടം ചേട്ടൻ, ഞാനൊന്ന് വീണു. ഇതും കണ്ടു വന്ന അമ്മച്ച അങ്ങനെക്കേടെന്ന് പറഞ്ഞു വിടാൻ സമ്മതിക്കണ്ടേ? അത് കഴിഞ്ഞ് അമ്മേൻ്റെ ഒരു വിധത്തിൽ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങോട്ട് വരണേ. എന്നിട്ട് നിനക്ക് വല്ലതും പറ്റുമോ? ഇല്ല, വീണതുകൊണ്ട് കാലിന് ചെറിയ വേനുണ്ട്, അത്രേ ഉള്ളൂ. എന്നാൽ നമുക്ക് പോവല്ലേ? എങ്ങോട്ട്? വെള്ളുരുത്തുമലയിലെ വീട്ടിലേക്ക്. അതൊക്കെ പോവാ, പക്ഷെ അതിനു മുമ്പ് എങ്ങോട്ടാ പോണേ, എന്തിനാ പോകുന്ന ഉള്ള എന്റെ വീട് ചെയ്യണ്ടേ? ആ അത് ശരിയല്ലേ, അത് പറയാ ചെയ്യാ. നീ ഞാനാ, എനിക്കൊന്നും പറ്റില്ല. ആവശ്യമുള്ളതിനൊക്കെ നിനക്ക് നല്ല നാവാണ്. അപ്പൊ അങ്ങനെ ചെയ്താ മതി. വിട്ടു വിട്ടു വിട്ടു, ചെയ്യാ ചെയ്യാ ചെയ്യാ, ഞാൻ ചെയ്യാം. അപ്പൊ അങ്ങനെ ചെയ്താ മതി കേട്ടോ. ഹലോ ഫ്രണ്ട്, ഞാൻ നിങ്ങളുടെ പുതിയ യൂട്യൂബ് ചാനൽ ത്രീ ഇഡിയറ്റ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരുപാട് റിപ്പീറ്റ് ആയ കണ്ടന്റ് എല്ലാം കണ്ട് നിങ്ങൾ ബോർ അടിച്ചിരിക്കുകയാണ് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്റർടൈൻ ചെയ്യാനായി ഒരു പുതിയ കണ്ടന്റുമായിട്ടാണ് കൈസ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഒരു പുതിയ കണ്ടന്റുമായിട്ട് പ്രേതമുള്ള സ്ഥലങ്ങളൊക്കെ കേട്ടിട്ടില്ലേ നിങ്ങൾ? അതുപോലെയുള്ള സ്ഥലങ്ങളിലും വീടുകളിലും ഒരു രാത്രി മുഴുവൻ പോയി താമസിച്ച് അവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് നിങ്ങളിലേക്ക് എത്തിക്കാൻ പോവുകയാണ്. അവിടെ എന്ത് നടക്കുമെന്നും ഞങ്ങൾക്കറിയില്ല, അതുകൊണ്ട് നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് ലൈക്കായും കമന്റായും സബ്സ്ക്രൈബായും ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് വെള്ളുരുത്തുമലയിലെ ഒരു ആൾപ്പാർപ്പില്ലാത്ത വീട്ടിലേക്കാണ്. അവിടെ ദുർമരണങ്ങൾ നടന്നിട്ടുണ്ട്, പ്രേതങ്ങളുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. നമുക്ക് ഇന്നൊരു രാത്രി അവിടെ കഴിഞ്ഞിട്ട് അവിടെ എന്താണ് സംഭവിക്കുന്നത് ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാം. അതുവരെ വെയിറ്റ് ചെയ്യുക, ഇനി നമുക്ക് അവിടെ കാണാം. ഓക്കെ. ചാനലിൽ നമ്മൾ പേരൊന്നും ഇട്ടില്ലെങ്കിലേ, ഇപ്പം കറക്റ്റ് ആയിട്ടൊരു പേര് പറഞ്ഞു. കൊള്ളാം. പിള്ളേർക്ക് എന്നെ കുറിച്ച് എന്തറിയാം? എന്നാ പൊളിക്കല്ലേ, വന്ന് വണ്ടി കയറി വടി പൊളിക്കായിരുന്നാ മതി. നീ ഒന്ന് വണ്ടി നിർത്തി, ഇറങ്ങി ഒന്ന് റിലാക്സ് ചെയ്തിട്ട് പോവാ. വേദന അതെ, ഇരുന്നിരുന്ന് മടുത്തു. ഞാൻ ഒരു വീഡിയോ എടുക്കട്ടെ. നീ എന്തേലും പോയി, നീ ആ സീർട്ട് തന്നെ. ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളിപ്പോൾ വെളുരുത്തുമലയിലേക്ക് എത്തി. പക്ഷേ ഞങ്ങൾ ആ വീട്ടിലേക്ക് പോകേണ്ട വഴി ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ എന്നറിയാൻ ചെറിയൊരു കൺഫ്യൂഷനിലാണ്. പക്ഷെ നിങ്ങൾ ആരും പേടിക്കേണ്ട ഗൈസ്, കുറച്ച് സമയത്തിനകം ഞങ്ങൾ ആ വീട്ടിലേക്ക് എത്തും. അവിടെയുള്ള വിശേഷങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുക തന്നെ ചെയ്യും. അപ്പോൾ നമുക്ക് ബാക്കി ആ വീട്ടിലെത്തിയിട്ട് അറിയാം. ഓക്കെ, വാടാ, ബാക്കി വീഡിയോസ് കൂടെ എടുക്കാനുള്ളതാ. ഇരട്ടവണയ്ക്ക് മുന്നേ അവിടെ എത്താൻ നോക്കാം. നിങ്ങളല്ലേ നല്ല ധൈര്യം. അതിപ്പോ ആരായാലും ഒന്നും പേടിക്കില്ല, പക്ഷെ ഇത്രക്കാരും പേടിക്കത്തില്ല. ഇവനൊക്കെ കൊണ്ടാണല്ലോ ഇങ്ങോട്ട് വന്നത്. ആടാ, നിന്റെ ഒക്കെ കൂടെ വന്നതാ ഞാൻ ചെയ്ത തെറ്റ്. നീ എന്തായാലും വണ്ടി എടുക്ക്. അല്ലടാ, ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ? തിരുതിരുദേവിയെ വഴിയാട്ട് ലെഫ്റ്റ്. ആ വണ്ടി ലെഫ്റ്റ് പോട്ടെ. എന്താ പറഞ്ഞ ലെഫ്റ്റാ എന്നാ റൈറ്റുവാണ്ടല്ലേ. പൂർവികന്മാരായിട്ട് കണ്ടുപിടിച്ച വിദ്യ നിങ്ങൾ ഈ പുച്ഛിക്കണേ. അപ്പൊ നോക്കാം ഏത് വഴിക്കാ പോണേന്ന്. ഈ വഴിക്ക് തന്നെയാണെന്ന. ഇവിടെ ഒന്നും കാണുന്നില്ലടാ. ആരെല്ലാം ഉണ്ടോ ഇവിടെ? ഒന്നും ഇല്ലടാ. നോക്കിയേ, എല്ലാടും നോക്കി. വല്ല കാട്ടുവന്നി ആയിരിക്കും. നീ വണ്ടി എടുത്തേ. അപ്പോഴേ ഞാൻ പറഞ്ഞതാ ഇടത്തോട്ടെടുക്കാൻ. എടാ അല്ലടാ, ഞാൻ ശരിക്കും കണ്ടതാ. എടാ നിനക്ക് തോന്നിയതോ? നീ വണ്ടി എടുക്ക്. എന്താ നിന്റെ പ്ലാന്? എടാ
നമുക്ക് വഴി തെറ്റിയെന്നാ തോന്നുന്നേ. വണ്ടിയിലാണ് എണ്ണയും ഇല്ല, ഇവിടെ റേഞ്ചും ഇല്ല, നമ്മൾ പെട്ടുപോ. നമുക്ക് ഇന്നത്തെ ദിവസം ഇവിടെ എവിടെയെങ്കിലും സ്റ്റേ ചെയ്യാം, അതാ ബെറ്റർ. നീ എന്തായാലും വണ്ടി എടുക്ക്. ഇനിയെങ്കിലും നേരെ നോക്കി വണ്ടി ഓടിക്ക്. ഈ കാട്ടിൽ എവിടെ പോയി സ്റ്റേ ചെയ്യാനാടാ, എനിക്കറിയാൻ പാടില്ല. അങ്ങനല്ലടാ, എവിടെയെങ്കിലും നോക്കാം. എടാ 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 എടാ, ഇതേടാ ഒരു വീട്. എടാ നമുക്ക് ഈ വീട്ടിലൊന്ന് ചോദിച്ചു നോക്കിയാലോ. ഈ കാടിൻ്റെ ഉള്ളിൽ ഇത്രയും വലിയ വീടോ? നീയേ ആദ്യം അങ്ങോട്ട് വണ്ടി ഒതുക്ക്, നമുക്ക് ചോദിച്ചു നോക്കാം. ആ നോക്കാം. ഹായ്, ചക്രമുള്ള ഗേറ്റ്. എന്താ ഇത്, എന്ത് തേങ്ങ കാണി, നല്ല രസമില്ലടാ. നടക്കുന്നുണ്ട്. സൈഡ് പ്ലീസ്. കണ്ട ഇങ്ങനെ വേണം ബെല്ലടി കാണിക്കുന്നത്. കണ്ട ലൈറ്റ് വന്ന, കണ്ട ആളിപ്പോ വരും. ലൈറ്റ് എത്തി. ആരാടാ പാതിരാത്രിക്ക് വീട്ടിൽ കയറി വന്ന് ശല്യം ചെയ്യുന്നത്? ദൈവനെ ചേട്ടാ. ചേട്ടാ ഞങ്ങൾ കുറച്ച് ദൂരെ നിന്ന് വരുവാണ്, അപ്പം വഴി തെറ്റിപ്പോയി. അതിന് ഞാൻ വന്ന് വഴി കാണിച്ചു തരണം. ഹൈ ചേട്ടൻ, രാത്രി നല്ല ചെളിയാണല്ലോ. അയ്യോ അല്ല ചേട്ടാ, അവനെ അറിയാണ്ട് പറഞ്ഞു. ഞങ്ങൾക്ക് ഇവിടെ പരിചയം ഇല്ല സ്ഥലമൊന്ന്. ചേട്ടാ ഇന്നത്തെ രാത്രി ഇവിടെ ഒന്ന് താമസിച്ചോട്ടെ. ഇതെന്താ സത്ര വന്ന് വിചാരിച്ചോ? കണ്ണും കണ്ടവനെല്ലാം വന്ന് കിടക്കാൻ, കടന്നു പോക്കണോ? ചേട്ടൻ ആരുമില്ല. ചേച്ചി ഞങ്ങള് കുറച്ച് ദൂരെ നിന്ന് വരിക, വഴി തെറ്റി. നേരം കുറെ, തിരിച്ചു പോകാൻ വഴിയറിയില്ല. വണ്ടിയിലാണെ ഡീസൽ കഴിയാറായി. അതുകൊണ്ട് ഇന്നൊരു ദിവസം ഇവിടെ നിന്നോട്ടെന്ന് ചോദിച്ചപ്പോ ചേട്ടൻ സമ്മതിക്കില്ല. രവിയേട്ടാ ഈ നേരത്തെ ഈ പിള്ളേരെ എങ്ങോട്ട് പോവാനാ? അവരകത്തേക്ക് വിളിക്കും. നീ അവരുടെ മുഖത്തേക്ക് നോക്കി, കള്ള ലക്ഷണമാ. എവിടെയെങ്കിലും കക്കാൻ പോയിട്ട് വരുന്ന വഴിയായിരിക്കും. അയ്യേട്ടാ ഇവന്മാരൊക്കെയാണ് കള്ള ലക്ഷണം എന്നുള്ളത്. പക്ഷെ പാവങ്ങളാ. അവന്മാരെയല്ല നിന്നെ ഞാൻ പറഞ്ഞത്. ഒന്നും മിണ്ടായിരിക്കണം. മാറി. അയ്യോ ചേട്ടാ സത്യമായിട്ട് ഞങ്ങൾ പ്രശ്നക്കാരല്ല. രവിയേട്ടാ അവരെ അകത്തേക്ക് വിളിക്ക്. ആ പറഞ്ഞ ഞാൻ. മക്കള് വലുതും കഴിച്ചായിരുന്നോ? ഇല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കി തരാം. അയ്യോ ഒന്നും വേണ്ട ചേച്ചി, ഇവിടെ താമസിക്കാൻ സ്ഥലം തന്നെ സന്തോഷം. അതെ ഇവരോട് ആരാ വേണ്ട പറയാൻ പറഞ്ഞേ, എനിക്ക് നല്ല വിശപ്പുണ്ട്. എന്താടാ രണ്ടാളും കൂടി ഒരു ഗൂഢാലോചന. അല്ല വീടൊക്കെ നല്ല ഭംഗിയുണ്ടെന്ന് പറയാറില്ല. നീ പോയി ഇവർക്ക് ഓരോ ചായ എടു. ചായ. എന്താടാ നിന്റെ ഒക്കെ പേര്? എന്റെ പേര് ജെഫിൻ. ഇത് ലിൻഡോ. ഇതാക്കില്ല. ചേട്ടന്റെ പേര് രവിയല്ലേ? ചേച്ചി പറഞ്ഞ കേട്ടാർന്നു. നിങ്ങൾ എന്താ ചെയ്യുന്നേ? എന്തിനാ ഈ പാതിരാത്രിക്ക് ഈ കാട് കയറി വന്നേ? അത് ചേട്ടാ ഞങ്ങളൊരു യൂട്യൂബ് ചാനൽ പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്തത്, അപ്പോ അതിന്റെ ഒരു ഫസ്റ്റ് എപ്പിസോഡ് ഷൂട്ട് ചെയ്യാൻ വേണ്ടി വന്നത്. ഈ കാട്ടിൽ എന്താ ഇരിക്കുന്നത് നിങ്ങൾക്ക് ചെയ്യാൻ? അതായത് ചേട്ടാ ഈ പ്രേതബാധയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് അവിടെ എന്താണ് നടക്കുന്നതെന്നുള്ള കാര്യങ്ങൾ ഷൂട്ട് ചെയ്തിട്ട് ഞങ്ങളെ ചാനൽ ഇടാനാണ് ഞങ്ങളെ പ്ലാന്. അപ്പൊ അതിന് ഇവിടെ അടുത്ത് വെള്ളുരുത്തിമല എന്ന് പറഞ്ഞ സ്ഥലത്ത് ആരും താമസിക്കുന്നില്ല, അവിടെ പ്രേതബാധയാണ്. അപ്പൊ അവിടെ പോയിട്ട് അവിടെ പകല് സമയത്ത് പോലും ആൾക്കാർ അങ്ങോട്ട് പോവാറില്ല. അങ്ങനെയുള്ള അടുത്തേക്കാണോ നിങ്ങൾ ഈ രാത്രി പോവാൻ പോണത്? വഴി തെറ്റി വന്നത് നന്നായി എന്ന് വിചാരിച്ചു. നാളെ കാലത്ത് തന്നെ നിങ്ങളൊക്കെ തിരിച്ച് വീട്ടിൽ പോയിക്കോ. ഇതൊക്കെ നാട്ടുകാർ പറയുന്ന കഥകളല്ലേ ചേച്ചി? ഇന്നത്തെ കാലത്ത് പ്രേതം ഉണ്ടെന്നൊക്കെ ആരെങ്കിലും വിശ്വസിക്കൂ? ചേച്ചി ശരിക്കും അവിടെ എന്തുണ്ടായേ? കേട്ടറിവാണ്. വർഷങ്ങൾക്ക് മുമ്പ് രണ്ട് ജാതിയിൽപ്പെട്ട ഒരു പയ്യനും പെൺകുട്ടിയും ഇഷ്ടത്തിലായി. ഉയർന്ന ജാതിയിൽപ്പെട്ട പയ്യൻ്റെ വീട്ടുകാർ ഇതറിഞ്ഞപ്പോൾ പയ്യനെ അവർ പുറത്തേക്ക് പഠിക്കാൻ പറഞ്ഞയച്ചു. ആ പെൺകുട്ടിയെയും അവളുടെ വീട്ടുകാരെയും അവിടെ നിന്ന് നാടും കടത്തി. പക്ഷേ ആ പെൺകുട്ടി അവന് വേണ്ടി കാത്തിരുന്നു. വർഷങ്ങൾക്ക് ശേഷം നാട്ടിൽ തിരിച്ചെത്തിയവൻ ആ പെൺകുട്ടി അന്വേഷിച്ച് കണ്ടെത്തി. അവർ രണ്ടുപേരും നാട് വിട്ടുപോയി കല്യാണം കഴിച്ചു. അവർക്കൊരു പെൺകുട്ടിയുണ്ടായി. അങ്ങനെ അവർ വെള്ളുരുത്തി മലയിൽ വന്ന് സ്ഥലം വാങ്ങി വീട് വച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് പയ്യൻ്റെ വീട്ടുകാരവരെ കണ്ടുപിടിച്ചത്. ഈ വീട്ടിൽ വച്ച് അവരെ മൂന്നുപേരെയും കൊന്ന് കത്തിച്ചു കളഞ്ഞു.
അതിനുശേഷം അവരുടെ ആത്മാവ് അവരെ ശല്യപ്പെടുത്താൻ ആരെങ്കിലും വന്നാൽ അവരൊക്കെ കൊന്നുകളയെന്ന പറയുന്നത്. കഥ നല്ല രസമുണ്ടല്ലേ, ഒരു സിനിമ കഥ കേട്ട പോലെ ഉണ്ട്. അതെ, ഇപ്പൊ എടുത്ത എട്ട് തലയിൽ പൊട്ടു. എന്താടാ ബാഗില്? വല്ല ബോംബാണോ? അയ്യോ ചേട്ടാ, ഇതൊരു ഡിറ്റക്ടറും അതിന്റെ ചാർജറുമാ. അതായത് ഈ ആത്മാക്കളുള്ള സ്ഥലത്തിലും ഇതിലിങ്ങനെ ഡിഫ്ലക്ഷൻ കാണിക്കുന്നു പറയാം. അപ്പൊ ഞങ്ങളൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി. മക്കള് പോയി ആ റൂമിൽ കിടന്നു. പോയി കിടന്നോ, എന്നിട്ട് രാവിലെ സ്ഥലം കാലിയൊക്കെ ആണോ? ഇയാള് മണ്ടനാണോ? കോട്ടനത്താണോ ബോംബ് ഉണ്ടാക്കണേ? അവന്റെ വായു വല്ല തുണി അവിടെ കിടക്ക്. എടാ ഞാനൊന്ന് ബാത്റൂമിൽ പോയിട്ട്, നീ ആ ലഗേജ് ഒന്ന് എടുത്ത് വെച്ചു. ഡാളിയ കാല് ഭയങ്കര വേന, നീ ഒന്ന് പോയി എടുത്തിട്ട് വാ. എടാ നിനക്ക് എപ്പോഴും ഉണ്ടല്ലോ ഓരോന്നായിട്ട്. കാര്യമായിട്ട് പറഞ്ഞാടാ, വേന എടുത്തിട്ട് പോയ. ഒന്ന് പോട. മണ്ടൻ വിശ്വസിച്ചു. ഈ നാറിനൊക്കെ വേണ്ട പണിയുണ്ട് കേട്ടോ, വെറുതെ അങ്ങനെ ഓരോന്ന് ഓരോ. വീട്ടിൽ വെച്ച് അവര് മൂന്ന് പേരെയും കൊന്ന് കത്തിച്ച് കളഞ്ഞു. അതിനുശേഷം അവരുടെ ആത്മാവ് അവരെ ശല്യപ്പെടുത്താൻ ആരെങ്കിലും വന്നാൽ അവരൊക്കെ കൊന്നുകളയെന്നാ പറയുന്നത്. ഇപ്പൊ എന്താ ഡോറ് പുറത്ത് കൂട്ടിട്ട് പോയാണോ?
കാണാതായ മൂന്ന് യുവാക്കളുടെ മൃതശരീരം വെള്ളുരുത്തി മലയുടെ സമീപം പോലീസ് കണ്ടെടുത്തു. ആ ഇതൊരു സംശയമില്ല, ആ വീട്ടിലെ പ്രേതങ്ങൾ കൊന്നാൽ. നീക്ക് ഏത് കാലത്താണ് ജീവിക്കുന്നേ? ഓരോ അന്ധവിശ്വാസങ്ങളും കള്ളക്കഥകളും നാണോ? അല്ലേ കഥയല്ല, ആ വീട്ടിൽ പോയവരാരും തിരിച്ചു വന്നിട്ടില്ല. ആണോ? ഒരു കാര്യം ചെയ്യാം, ഞാൻ പോയിട്ട് തിരിച്ചു വന്നിട്ട് കാണിച്ചു തരാം. നീ വെറുതെ ആവശ്യമില്ലാത്ത പണിക്ക് പോണ്ട. ആവശ്യമില്ലാത്ത പണിയൊന്നുമല്ല, ആവശ്യമുള്ള പണിയാണ്. അത്രയ്ക്ക് അന്ധവിശ്വാസങ്ങളുണ്ട് നാട്ടില്. നീ വരില്ല ചേട്ടന്ന് പോയേ, ഞാനൊന്നുമില്ല. എനിക്ക് നീ ജീവിക്കേണ്ടതാ. ഓ അങ്ങനെയാണെങ്കിൽ ഞാൻ പോവും. ചെല്ലേ, ആരുമില്ലെങ്കിലും ഞാൻ പോവും.